റെഫറൻസ് വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്, 2010 മോഡലാണ് വണ്ടി. ഏകദേശം 183,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ മീറ്റർ തിരിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. വണ്ടിന്റെ എഞ്ചിന്റെ പെർഫോമൻസും അതേ കറക്റ്റ് തന്നെയാണ്. എപ്പോഴും കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. എപ്പോഴും ഇതുപോലെ കൊടുക്കുക എല്ലാ വണ്ടിയും, മീറ്റർ തിരിക്കാതെ കറക്റ്റ് ജെന്യൂൺ കിലോമീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് എവിടം വരെ എത്തി, സർവീസ് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് പക്കയായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പം ഇതിൽ 183,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സർവീസ് കറക്റ്റായിട്ട് ഷെഡ്യൂൾ കറക്റ്റായി പോയി കഴിഞ്ഞാൽ, നമുക്ക് തുടർന്ന് പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ലൈഫ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഇതിപ്പോൾ അവർ വണ്ടി വിൽക്കാൻ നിൽക്കുമ്പോൾ ഈ 180,000 എന്നുള്ളത് നേരെ ഒരു 90,000 അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ സർവീസ് ഷെഡ്യൂൾ ആകെ തെറ്റിപ്പോകും. അതിൽ നമുക്ക് 100,000 ചെയ്യേണ്ട കാര്യമുണ്ട്, 150,000 ചെയ്യേണ്ട കാര്യമുണ്ട്, 200,000 ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഓരോരോ സർവീസ് കിലോമീറ്റർ അനുസരിച്ചിരിക്കും വണ്ടിയുടെ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യേണ്ട ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100,000 താഴെയാണെങ്കിൽ ചില വണ്ടികൾക്ക് നമുക്ക് സിന്തറ്റിക് ഓയിൽ ഒഴിക്കാം, ചില വണ്ടികൾക്ക് നമുക്ക് നോർമൽ ഓയിൽ തന്നെ ഒഴിക്കണം. അപ്പോൾ അത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വെച്ചാൽ അതിൻ്റെ വിയർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം അതിൻ്റെ ഓയിലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയല്ലേ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണിയായിരിക്കും എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ആകെ കൺഫ്യൂഷൻ ആവും, വണ്ടികൾക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കുമ്പോൾ മീറ്റർ തിരിക്കാതെ കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇതിൽ �ഒരു 10,000 രൂപ ചിലപ്പോൾ നമുക്ക് ലോസ് ആവും ഇത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ വണ്ടിക്ക് ലൈഫ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു രീതിക്ക് എന്തായാലും കൊടുക്കുന്ന ആൾക്കാർ മീറ്റർ തിരിക്കാതെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്കും അത് കറക്റ്റ് ഷെഡ്യൂൾ. നിങ്ങളിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആളാണെങ്കിൽ ശരി, കിലോമീറ്റർ അതിയൊന്നും നോക്കണ്ട. സർവീസ് ഷെഡ്യൂൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് എടുക്കാം. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. സർവീസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എടുക്കാം, കുഴപ്പമില്ല. കിലോമീറ്ററിലൊന്നും അല്ലായിരിക്കും. സർവീസ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പക്കയായിരിക്കും. വണ്ടി നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. ഇതിപ്പോൾ 180,000 കിലോമീറ്റർ ഓടിയതാണ് വണ്ടി. എഞ്ചിൻ ഭയങ്കര സ്മൂത്താണ്, ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. ചില വണ്ടികൾ 90,000 ഓടിയ വണ്ടികൾ കലകലകലാന്ന് സൗണ്ട് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഷെഡ്യൂൾ കറക്റ്റ് ആകാൻ വെച്ചിട്ട് മീറ്റർ തിരിച്ചിട്ട് അങ്ങനെ വരുന്ന കംപ്ലയിൻറ്റുകളാണ് അപ്പോഴും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2010 മോഡൽ വണ്ടി 183,000 കിലോമീറ്ററിൻ്റെ വണ്ടി പക്ക വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു പുള്ളിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് വാൽവ് ലീക്ക് ആവുന്നുണ്ട്, ജനറൽ സർവീസ് ഉണ്ട്, ഫ്രണ്ട് സസ്പെൻഷൻ ഹെവിയായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കട്ട് റോഡിലേക്ക് പോകുമ്പോൾ കട്ട 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 കട കട എന്ന സൗണ്ട് വരുന്നുണ്ട്. കാലിപ്പർ പിന്നെ സൗണ്ട്, അതുപോലെ തന്നെ ലിങ്ക് റോഡോ അല്ലാന്നുണ്ടെങ്കിൽ റാക്ക് ബുഷോ കംപ്ലയിൻ്റ് ഉണ്ട്. അതും കൂടെ നമുക്ക് ചെയ്യണം. ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് ഹീറ്റർ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഹീറ്റർ പ്ലഗ് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിലും അഴിക്കുന്നത് കെയർ ചെയ്തിട്ട് വേണം അഴിക്കാനായിട്ടത്. പൊട്ടാൻ സാധ്യത, പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റർ പ്ലഗ് നേരത്തെ കമ്പനി ഹീറ്റർ പ്ലഗ് ആണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടില്ല. പക്ഷേ മാറ്റിയിട്ട് കമ്പനി മാറ്റിയിട്ട് വേറെ ലോക്കൽ ബ്രാൻഡ് ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും, പൊട്ടാൻ ചാൻസ് കൂടുതൽ. ഒറിജിനൽ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് അഴിക്കാൻ പൊട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. മലപ്പുറത്ത് നിന്ന് വന്ന വണ്ടിയാണ്. എന്തായാലും നമുക്കൊന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് വണ്ടി കുട്ടപ്പനാക്കി കൊടുക്കണം. മെയിനായിട്ട് ഇഷ്യൂ സൗണ്ട്, കസ്റ്റമർ പറഞ്ഞ ഇഷ്യൂ സസ്പെൻഷൻ സൗണ്ട്, EGR മാനിഫോൾഡ് ക്ലീനിങ്, ജനറൽ സർവീസ്. പിന്നെ നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കൂളൻ്റെ ലീക്ക് കണ്ടത്. ആ ലീക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത്, വണ്ടി ഒരു എഞ്ചിൻ വൈബ്രേഷൻ ഉണ്ട്. നമ്മിങ്ങനെ നോർമലി തന്നെ ഇരിക്കുമ്പോൾ ഒരു ബ്രോ എന്നൊരു സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഓടിച്ച് പോകുമ്പോഴും ഒരു സൗണ്ട് ഇതിനകത്ത് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ബെഡ് മാറ്റണം. എഞ്ചിൻ ബെഡ് ഈ മോഡൽ 2010 മോഡലിനൊക്കെ എഞ്ചിൻ ബെഡ് വില കുറവ് തന്നെയാണ്, അധികം വിലയൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ ബെഡ് നമുക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ജനറൽ ചെക്കപ്പ് എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ്റർകൂളർ കയറ്റാൻ, ഇൻ്റർകൂളർ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. EGR മാനിഫോൾഡെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തെർമോസ്റ്റാറ്റ് വാൾവ് ഇതിനകത്ത് നമ്മൾ മാറിയിട്ടുണ്ട്. തെർമോസ്റ്റാറ്റ് വാൾവ് മാറുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് പൈപ്പും കൂടെ അതിൻ്റെ കൂടെ സെറ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പ് ഭയങ്കര ഹാർഡായിരിക്കും, അത് നമ്മൾ അഴിക്കുമ്പോൾ തന്നെ അത് പൊട്ടിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് അതും ആ പൈപ്പും കറക്റ്റ് ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. മാനിഫോൾഡ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതുപോലെ എഞ്ചിൻ്റെ ബെഡും നമ്മൾ മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ബെഡ്, അതുപോലെ തന്നെ ഈ സൈഡിലൊരു ബെഡ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബാക്കിലെ ബെഡ് നമുക്ക് മാറ്റണം, മാറ്റിയിട്ടില്ല, മാറ്റണം. അത് ഇതാണ് ഇരിക്കുന്നത് ബെഡ്. അപ്പോൾ എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാണല്ലേ, ഇതൊരു ബെഡാണ്. അത് 850 രൂപ വരും എഞ്ചിൻ ബെഡ്, LH സൈഡ്. പിന്നെ ഇത് റൈറ്റ് സൈഡ് ബെഡ് കയറിപ്പോയി, MRP സംഭവം കയറിപ്പോയി. ആ 765 രൂപ വരുന്നുണ്ട്. പിന്നൊരു എമൗണ്ട്, പിന്നെ ബാക്കിൽ എമൗണ്ട്,
1055 രൂപ റിയർ മൗണ്ട്, ഞാനിപ്പോൾ കാണിച്ച മൗണ്ട് 1065 രൂപ വരുന്നുണ്ട്. പിന്നുള്ള നമുക്ക് തെർമോസ്റ്റാറ്റ് വാൾവ്, തെർമോസ്റ്റാറ്റ് വാൾവ് അത് എം ജി പി തന്നെ എടുത്തിരിക്കണം, 1600 രൂപ റേഞ്ച് വരും. അതെ, 1600 രൂപ വരുന്നുണ്ട്. എല്ലാം നമ്മൾ ഒറിജിനൽ ജെന്യൂൺ പാർട്സ് തന്നെ എടുത്തിരിക്കുന്നത് മാരുതിയുടെ. ഇതേത് 2013-14-15 ആ മോഡൽ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് നല്ല ജാസ്തിയാണ്. നമുക്ക് ഹൈഡ്രോളിക് മൗണ്ടിന് തന്നെ ഏകദേശം റൈറ്റ് സൈഡിലെ മൗണ്ടിന് തന്നെ 3000 രൂപയോ 4000 രൂപയുടെ അടുത്ത് എങ്ങാണ്ടോ ചാർജ് വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാം കൂടി മൗണ്ട് വരുമ്പോൾ അത് ഏകദേശം ഒരു 6000-6500 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 2000-3000 രൂപയുടെ ഉള്ളിൽ, 3000 രൂപേൻ്റെ അടുത്ത് ആകുമ്പോഴത്തേക്കും എല്ലാ മൗണ്ടും കൂടെ നമുക്ക് നിൽക്കും. ആ വണ്ടിയിലേക്ക് നമുക്ക് 2013 അതിൻ്റെ മേലുള്ള വണ്ടികൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഹൈഡ്രോളിക് മൗണ്ടായിട്ടാണ് വരുന്നത്, ഇത് സാധാ മൗണ്ടാണ്, അത് ഹൈഡ്രോളിക് മൗണ്ടായിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി വേറെ ഒന്നും ഇല്ല. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് നമ്മൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ടി വി എസിൻ്റെ പാഡാണ് അതിനകത്ത് കയറ്റുന്നത്. ബ്രേക്ക് പാഡ് ടി വി എസിൻ്റെ പാഡാണ് അതിനകത്ത്, 1150 രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് ടി വി എസിൻ്റെ പാഡ്. ഒറിജിനൽ പാഡും ടി വി എസ് തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇതിൽ കിടന്നിരുന്നത്, നേരത്തെ കിടന്നിരുന്നത് ഒറിജിനൽ പാഡാണ്, അതും ടി വി എസിൻ്റെ കമ്പനിയുടെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതേ കമ്പനി സാധനം തന്നെയാണ് നമ്മൾ ഇതിനകത്തും കയറ്റിയിരിക്കുന്നത്. പക്ഷേ ടി വി എസിൻ്റെ പാഡ് രണ്ട് ക്വാളിറ്റി വരുന്നത്, ഈ ഒരു ബ്ലാക്ക് കളറിലും വരുന്നുണ്ട്, ഈ ഒരു ഗ്രേ കളർ മരത്തുള്ളൊരു കളറിലും വരുന്നുണ്ട്. രണ്ട് സെയിം തന്നെയാണ്, പ്രൈസ് റേറ്റിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, പക്ഷേ രണ്ട് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്, ടി വി എസിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി ബാക്കും കൂടെ നമുക്കൊന്ന് അഴിച്ച് നോക്കാനുണ്ട്. ഇൻ്റർകൂളർ നമ്മളത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെ ഹോണിൻ്റെ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് രണ്ട് ഒരു ഹോൺ അടിക്കണമെന്നാണ് പറഞ്ഞത്, എയർ ഹോണാണ്, ഒരു ഫോൺ അടിക്കണമെന്നാണ്. അതെന്തായാലും ഒന്ന് നോക്കി നോക്കാം, നമ്മുടെ കയ്യിൽ ഫോണ് റെഡിയിലില്ല, ഇത് തന്നെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലിയർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോണ് വേറെ എക്സ്ട്രാ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കംപ്ലൈൻറ്റ്, കസ്റ്റമർ കംപ്ലൈൻറ്റ്, 10K സർവീസ്, EGR മാനിഫോൾഡ്, തെർമോസ്റ്റാറ്റ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ബാക്കി നമ്മൾ സസ്പെൻഷൻ ഭാഗത്ത് വേറെ ഞാനൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, കാലിപ്പർ പിൻ്റെ സൗണ്ടാണ്. പിന്നെ റാക്ക് ബുഷ്, റാക്ക് ബുഷ് നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റി, ഡാമ്പർ പാഡും റാക്കിൻ്റെ ബുഷും ഇറക്കി, റാക്കിൻ്റെ ബുഷും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിയർ മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഞാൻ പറയാം, വണ്ടിയുടെ പെർഫോമൻസ് നേരത്തെ കാലം എങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്വിഫ്റ്റിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ റിയർ മൗണ്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൗണ്ട് ഇതാണ്, ഇപ്പോൾ 3 മൗണ്ട് നമ്മൾ മാറ്റിയത്. അതിൽ റിയർ മൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കുന്നത്, അതല്ലേ ഇത്രത്തോളം ബ്രോക്കൺ ആണ്. അതുകൊണ്ടാണ് അത്രയും അടിയായി വൈബ്രേഷനും കാര്യങ്ങളും ഇതിനകത്ത് വന്നത്. നമ്മളപ്പോൾ 1 അല്ല 3 മൗണ്ട് സെറ്റോട് കൂടിയിട്ടാണ് ഇതിനകത്ത് മാറിയിരിക്കുന്നത്. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സെക്കൻഡിൽ നിന്ന് തേർഡൊക്കെ ഇട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഫുള്ളായിട്ട് ഒരു ബ്രറെന്നൊരു സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇതിനകത്ത്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പെട്ട് അത്രത്തോളം പൊട്ടിയിട്ടുണ്ട്, ബാക്കി രണ്ടും മൗണ്ട് നല്ലോണം വീക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സൗണ്ട് അത്രത്തോളം അതിനകത്ത് വന്നത്. നമ്മളത് മാറ്റിയതോടുകൂടിയിട്ട് ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ സ്പാനർ ലൈറ്റ് കത്തുന്നുണ്ട്, സർവീസ് ലൈറ്റ്, അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. മിക്കവാറും ഹീറ്റർ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ EGR ഒരു വയറിങ് രണ്ടെണ്ണം ഷോർട്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ പക്കയായിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അത് ക്ലിയർ ചെയ്തിട്ടില്ല, ഒന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് എന്താണെന്നുള്ളതൊന്ന് നോക്കാനായിട്ട്. പിന്നെ പുള്ളിങ്ങിൻ്റെ കാര്യം പറയാനായിട്ട് പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വലിച്ചു വലിച്ചിട്ട് മാത്രമേ പോകുള്ളൂ. എന്ന് വെച്ചാൽ ഹൈവേയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പോകും, പക്ഷേങ്കിൽ പെട്ടെന്നുള്ളൊരു പുള്ളിങ് തീരില്ലായിരുന്നു. ഇപ്പോൾ അത് പക്കായിട്ട് നമുക്ക് വ്യത്യാസം നല്ലോണം അറിയുന്നുണ്ട്.
എന്താ കാല് കൊടുക്കുന്നതിനനുസരിച്ച് ഭയങ്കര ഒരു പുള്ളിങ്ങോട് കൂടിയാണ് ഇപ്പോൾ വണ്ടി വലിച്ചിട്ട് പോകുന്നത് തന്നെ. നേരത്തെ ഇവിടെ എത്രയോ വ്യത്യാസമുണ്ട്. നേരത്തെ പുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പുള്ളിംഗ് എന്നൊരു 50% കുറവായിരിക്കും. അത്രത്തോളം പുള്ളിംഗ് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ 100-120 പോകുമായിരിക്കും. പക്ഷേ ഇങ്ങനെ വലിച്ച് വലിച്ച് പോകണം. ഇതിപ്പോൾ വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു നമുക്ക് 100-120 എന്ന് പറഞ്ഞ സ്പീഡ് കവറാകുന്നത്. നമ്മളെന്താ വെച്ചാൽ എല്ലാ ക്ലീൻ ചെയ്യേണ്ട എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് എയർ ഫ്ലോ സെൻസർ എയർ മാസ് സെൻസർ എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തപ്പോൾ വണ്ടി പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർ പറഞ്ഞതിൽ ഒരേ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പാനർ ലൈറ്റാണ്. അത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഹീറ്റർ പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് കമ്പനി ഹീറ്റർ പ്ലഗ് ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ അയച്ചെടുക്കാൻ പറ്റും. പക്ഷേ അയച്ചിട്ട് വേറെ അതർ മേക്ക് ഏതെങ്കിലും ഹീറ്റർ പ്ലഗ് ആണ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ പൊട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കസ്റ്റമറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് വേണം നമുക്കത് അഴിക്കാനും. ഹീറ്റർ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് എന്താണെന്നുള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യം അതിനകത്ത് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത് ക്ലിയറായി. അപ്പോൾ വന്ന മെയിൻ കംപ്ലയിൻറ്റ്, കസ്റ്റമർ വന്ന കംപ്ലയിൻറ്റ് ബോഡി വൈബ്രേഷൻ, പുള്ളിംഗ് കുറവ്, ബ്ലാക്ക് സ്മോക്ക്, പിന്നെ ജനറൽ സർവീസ്, അത് നമ്മൾ പക്കായിട്ട് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുള്ളിങ്ങിൻ്റെ കാര്യം പക്കയാണ്. പിന്നെ ബ്ലാക്ക് സ്മോക്ക് ചെറുതായിട്ട് വരും. എന്താ വെച്ചാൽ സൈലൻസറിലുള്ള കാർബണൊക്കെ ഇനി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1500 km ഓടിയാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ചെറിയൊരു നോസിലിൻ്റെ സൗണ്ട് ചെറിയ തോതിൽ നമുക്ക് അനുഭവപ്പെടും. എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്ലോ അത്രത്തോളം ഉള്ളിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡീസൽ നോസിൽ കൊടുക്കും. നോസിൽ കൊടുക്കുന്ന സമയത്ത് ആ ചെറിയൊരു ഒരു ഒരു നോക്കിംഗ് സൗണ്ട് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡ്രോപ്പേജ് എന്തായാലും ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു 20 കിട്ടി, ഇല്ലെങ്കിൽ ഒരു 18 കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു 17-1 km വ്യത്യാസം നമുക്ക് വരും. അതൊരു 10-600-600 km വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കത് പക്കയായിട്ട് ക്ലിയർ ആവുള്ളൂ. നോക്കിംഗ് സൗണ്ടും ക്ലിയർ ആവുള്ളൂ, മൈലേജിൻ്റെ കാര്യം ക്ലിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. മൊത്തത്തിൽ തുറന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഡീസൽ കൺസപ്ഷൻ ഇത്തിരി കൂടുതലായിരിക്കും. ഇപ്പം നമുക്ക് എന്തായാലും ആ സ്കാൻ ചെയ്ത് നോക്കാം, അത് എന്താണെന്നുള്ളത് നോക്കാം. അത് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾഡ് മെനു വരുന്നു. പഴയ വണ്ടി ആയതുകൊണ്ട് ഓൾഡ് മെനു. അതിൽ സ്വിഫ്റ്റ്, എൻജിൻ കൺട്രോളും ഡീസൽ എൻജിൻ, റീഡ് ഫോൾഡ് കോഡ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഗ്ലോ പ്ലഗിൻ്റെ ആണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. ഗ്ലോ പ്ലഗിൻ്റെ ആ ഒരു കംപ്ലയിൻ്റ് കൊണ്ടാണ് ആ വാർണിംഗ് ലൈറ്റ് വരുന്നത്. ബാക്കി രണ്ടും ഹിസ്റ്ററിയാണ്. ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ, ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ഇതൊക്കെ ഹിസ്റ്ററിയിലാണ് വന്ന് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ക്രാങ്ക് ചെയ്യുമ്പോൾ ഒന്നിനോ രണ്ട് മൂന്ന് പ്രാവശ്യം ക്രാങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കോഡ് വന്ന് കയറാം. അപ്പം നമുക്ക് ഉള്ള കോഡ് ഇതാണ്, കറണ്ട് ഗ്ലോ പ്ലഗിൻ്റെ കോഡാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ട് വേണം ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ചെയ്തപ്പോൾ കോഡ് പോയിട്ടുണ്ട്, പക്ഷേ അത് വീണ്ടും നമുക്കത് ക്ലിയർ വരും. അപ്പോൾ റീഡ് ഫോൾട്ട് കോഡ്, നോ ഫോൾട്ട് കോഡാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് ഓഫീസ് സ്റ്റാർട്ട് വേണ്ടിവരും പോയിട്ടുണ്ട്. അത് ഫോൾട്ട് കൂടെ കാണിക്കാം. നമുക്ക് ഒന്ന് മാനുവലായിട്ട് നമുക്ക് വയർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹീറ്റർ പ്ലഗ് ഏതെങ്കിലും പോയിട്ടുണ്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.